കഴിഞ്ഞ ജൂലൈയില് ന്യൂയോർക്കിൽ പോയ അവസരത്തിൽ തന്നെ ഹ്യൂസ്റ്റണിലേക്കും പോവാൻ 9-ാം തീയതി ഭാഗ്യം കിട്ടി. ന്യൂയോർക്കിൽ പോയത് 4-ാം തീയതി ജൂലൈയില്, 9-ാം തീയതി ഹ്യൂസ്റ്റണിൽ പോയി. അമേരിക്കയില് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന നാസയിൽ പോയപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് നമ്മുടെ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡിന്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡ് അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറാ. അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, ഇവിടെ നാസയിലെ സയന്റിസ്റ്റുമാര് അവര് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോ നിരന്തരം വേദം കേട്ടുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വേദത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടെങ്കിലും വേദമന്ത്രം കേട്ടുകൊണ്ടാണ് നാസയിലെ സയന്റിസ്റ്റുമാരിൽ ഭൂരിഭാഗവും വർക്ക് ചെയ്യുന്നത്. വാഷിംഗ്ടണിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് NIH 4,000 രോഗികൾ കിടക്കുന്ന ബെഡില് വേദമന്ത്രത്തിന്റെ കാസറ്റ് പ്ലെയർ ഉണ്ട്. ജോർജ് മാർട്ടിന്റെ ആശുപത്രി ന്യൂയോർക്കില് 600 ഹാർട്ട് പേഷ്യന്റാ, അവര് കിടക്കുന്ന ബെഡില് വേദത്തിന്റെ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങള് സവർണർക്ക് മാത്രമാണെന്നെങ്കില് അത് ഇംഗ്ലീഷുകാരെടുക്കില്ലായിരുന്നു. അത് യൂസ്ലെസ്സും വേസ്റ്റും ആയിരുന്നെങ്കിൽ അമേരിക്കക്കാരെടുക്കില്ലായിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അത് പഠിച്ച വ്യക്തി എന്നുള്ള നിലയില് ഒരു സയന്റിഫിക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴില് സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ, CSIR വർക്ക് ചെയ്യാൻ 25 വർഷം ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയില് 2 വർഷം കാനഡയിലും 1 വർഷം അമേരിക്കയിലും ഗവേഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയില് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് ഞാൻ പറയുന്നു, വേദത്തിന്റെ സന്ദേശങ്ങള് പഠിക്കണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നല്ല, ആ സന്ദേശങ്ങളില് ഒരെണ്ണം എങ്കിലും, വേദത്തിലെ സന്ദേശങ്ങളില് ഒരെണ്ണം 21-ാം നൂറ്റാണ്ടില് ചേരാത്തതുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക. ഒരെണ്ണം, അതിനകത്ത് 10,000-ക്കണക്കിന് സന്ദേശങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് 21st century അൺസ്യൂട്ടബിൾ ആയിട്ടുള്ളതുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. സക്കീർ നായിക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം പറയുന്നു വേദത്തില്, അദ്ദേഹമാണോ അയാളാണോ ഏത് വാക്കാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്റെ മര്യാദ അനുസരിച്ച് അദ്ദേഹം എന്ന് ഉപയോഗിക്കുന്നു. വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് 17 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു അബദ്ധം അറിയോ, എന്തിനാ താടി വെച്ച് തൊപ്പി വെച്ച് മൗലവിയെ പോലെ പണ്ഡിതനായി നടക്കുന്ന ഡോക്ടർ സക്കീത് നായിക്ക് പച്ചക്ക് കള്ളത്തരം പറയുന്നു, വേദത്തിൽ അള്ളാഹു ഇല്ല. വേദത്തിലെ ഈ 2 അക്ഷരങ്ങളുള്ള വാക്കിനെ മാറ്റി സക്കീർ നായിക്ക് ആ വാക്കിന്റെ സ്ഥാനത്ത് അള്ളാഹു എന്ന് എഴുതി. വനം എന്ന വാക്ക് മാറ്റി സക്കീർ നായിക്ക് അള്ളാഹു ചേർത്തു. കിം സിദല്ലാ കൗസ അല്ലാ ആ ആസീദ കദമിച്ചിത് കദാസീദ. ഞാൻ പറയാറുണ്ട്, എന്തിന് ഖുർആനെ ഇങ്ങനെ താഴ്ത്തണം, എന്തിന് അള്ളാഹുവിനെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടണം? വേദത്തിൽ അള്ളാഹു ഇല്ല, ഉണ്ടെങ്കിൽ അന്നാ പിന്നെ വേദം ആരാധിച്ചാ പോരെ, എന്തിനാ ഈ ഖുർആൻ പൂജിക്കാൻ പോണേ? എന്തിനാ ഖുർആനിലേക്ക് പോയത്? BC 8000 എഴുതിയ വേദത്തിൽ അള്ളാഹു ഉണ്ടെങ്കില് പിന്നെ അള്ളാ വേദത്തിനെ പൂജിച്ചാ പോരെ. എന്നിട്ട് സക്കീർ നായിക്ക് തന്നെ പറയുന്നു, ഭവിഷ്യ പുരാണത്തിലെ, സോറി, കൽക്കി പുരാണത്തിലെ കൽക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്. ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്, 4,000 മണിക്കൂറിന്റെ സ്പീച്ച് യൂട്യൂബിൽ എന്റെ ഉണ്ട്. വെറുതെ ഡോക്ടർ എൻ എഴുതിയാ മതി, നിങ്ങൾക്ക് കിട്ടും. ഗോപാലകൃഷ്ണൻ പോലെ എഴുതണ്ട, ഡോക്ടർ എൻ എന്നടിച്ചാൽ എന്റെ സ്പീച്ച് വരും. അത്രയധികം ഉണ്ട്. ഞാൻ ചൈനയിൽ പോയി നോക്കിയപ്പോഴും ഡോക്ടർ എൻ എന്നടിച്ചാൽ എന്റെ വരും. വരുന്ന വഴിക്ക് സിംഗപ്പൂരിൽ വെച്ച് യൂട്യൂബിൽ അടിച്ചു, അപ്പോഴും എന്റെ തന്നെയാ വരിക. അപ്പൊ ലോകത്തിന്റെ എവിടെ പോയാലും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനോ എൻ എന്നോ ഡോക്ടർ എൻ ജി എന്നോ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ പറയുന്നു, ഭംഗിയായിട്ടാണ്,
അറിയുന്ന ഭവിഷ്യ പുരാണത്തില് കൽക്കി പുരാണത്തിലെ കൽക്കി മുഹമ്മദ് നബിയാണ്. ഞാനതിൽ കൊടുത്തിട്ടുണ്ട് വിവരണം. എന്താ കൊടുത്തേറിയോ? സിംപിളാണ്. കൽക്കി ജനിച്ചത് എവിടെയാ? മഹാരാഷ്ട്രയിലെ സംബാൽ ഗ്രാമത്തില്. കൽക്കിയുടെ അച്ഛന്റെയും അമ്മയുടെയും പേരെന്താണ്? വിഷ്ണു യശസ്, അച്ഛന്റെ പേര്. സുമതി അമ്മയുടെ പേര്. രണ്ടുപേരും ബ്രാഹ്മണരാ. മാത്രല്ല, ഈ കൽക്കി കൽക്കി പുരാണത്തിൽ പറയുന്നു, ജനിച്ച ഉടനെ കൽക്കിക്ക് നാല് കൈയുണ്ടായിരുന്നു. അപ്പൊ അഗ്നിയും വായുദേവനും വന്ന് കൽക്കിയോട് പറഞ്ഞു, നാല് കൈയുണ്ടെങ്കില് ജനങ്ങൾ ഭയപ്പെട്ടു പോകും, രണ്ട് കൈ മതി. അപ്പൊ കൽക്കി രണ്ട് കൈ മാറ്റി, രണ്ട് കൈയാക്കി. എന്നിട്ട് കൽക്കി പെട്ടെന്ന് വളർന്ന് മഹാദേവൻ ശിവനെ തപസ് ചെയ്തു. ആ തപസ് ചെയ്യുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോ ശിവൻ ഒരു കുതിരയും ഒരു വാളും കൽക്കിക്ക് കൊടുത്തു. ആ വാളും കുതിരയും കൊണ്ട് ഭാരതം മുഴുവനും കൽക്കി അവതാരം സമാധാനം സ്ഥാപിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി ജനിച്ചത് മഹാരാഷ്ട്രയിലാണോ സംബാൽ ഗ്രാമത്തിലാ? മുഹമ്മദ് നബി ജനിച്ചപ്പോ നാല് കൈയുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ അച്ഛന്റെ പേര് വിഷ്ണു യശസ് എന്നാണോ? സുമതിയാണോ? ബ്രാഹ്മണരായിരുന്നു അച്ഛനമ്മ. ഈ മുഹമ്മദ് നബി ശിവന്റെ ഭക്തനായിരുന്നു. ശിവൻ കുതിരയെയും വാളിനെയും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം. ഇനി നിങ്ങൾ മുസ്ലിങ്ങൾ തീരുമാനിക്കുക, ആ മുഹമ്മദ് നബിയും ഈ കൽക്കിയും ഒന്നാണോ എന്ന്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ 8000 പേര് യൂട്യൂബിൽ അത് കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ളത്. ഇത് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ കാരണം, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത വേദം ഇതിഹാസം പുരാണം. ഈ വേദത്തില് പലതും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ എന്റെ മുമ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, വേദം ഒന്ന് കേൾക്കണം നിങ്ങള്. എന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടെങ്കില് വിനയപുരസ്സരം കൈ രണ്ടും കൂപ്പി ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, സാമവേദം അവിടെ ഉണ്ട്. ഒരു മുസ്ലിം ഒരു സാമവേദം വാങ്ങിച്ച് അത് കോപ്പി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം. ഖുർആൻ വായിക്കുന്നതും സാമവേദം ആലപിക്കുന്നതും തമ്മില് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വെറുതെ ചിന്തിക്കാം. സാമവേദം 5000 BC എഴുതിയതാ, ഖുർആൻ 873 എഴുതിയതാ. 5000 BC സാമവേദത്തിന്റെ ശ്രുതി ഒന്ന് കേൾക്കണം, കണ്ടന്റ് വ്യത്യാസമാണ്. ഖുർആൻ എഴുതിയത് അറബിയില്, സാമവേദം എഴുതിയത് സംസ്കൃതത്തില്. രണ്ടും തമ്മിലുള്ള സാമ്യം ശ്രുതിയില്, ആലപിക്കുന്ന രീതിയില്. മറ്റുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ ക്രിസ്ത്യാനികളൊക്കെ വേദപുസ്തകം എന്ന് പറഞ്ഞ് ബൈബിൾ കൊണ്ട് നടക്കാറുണ്ട്. സത്യത്തിൽ എനിക്ക് വേദന തോന്നാറുണ്ട്. അരുണാചൽ പ്രദേശിലും ആസാമിലും എല്ലാ വർഷവും ജനുവരി മാസം 10-ാം തീയതി മുതൽക്ക് ഫെബ്രുവരി 2-ാം തീയതി വരെ ഞാൻ പോകാറുണ്ട്. AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയതിനു ശേഷം AK ആന്റണിയുടെ ഇൻഡയറക്ട്, അവിടെയുള്ള പട്ടാളക്കാർക്കും ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിലുള്ളവർക്ക്, ഇന്ത്യ ചൈന ബോർഡറിലുള്ളവർക്കും പട്ടാളക്കാർക്കും പോലീസുകാർക്കും ക്ലാസ് എടുക്കാൻ, ഡിസ്ട്രിക്ട് കളക്ടർമാർക്ക് ക്ലാസ് എടുക്കാനാണ്. എല്ലാ വർഷവും ജനുവരി 10 ഞാൻ അരുണാചലിലേക്ക് പോകും, ഫെബ്രുവരി 2 വരും. എല്ലാ വർഷവും ഫോർ ദി ലാസ്റ്റ് 4 ഇയേഴ്സ് അവിടെ കേരളത്തിലെ ക്രിസ്ത്യാനികള് പാവപ്പെട്ട അവരെ മതപരിവർത്തനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേദപുസ്തകം എന്ന് പറഞ്ഞിട്ട് ആ മതം പരിവർത്തനം നടത്തുന്നത് ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും, അത് വേദനാജനകമാണ്. പറയാതിരിക്കാൻ സാധ്യല്ല. കാരണം ഒരു ഗോപാലകൃഷ്ണനെങ്കിലും വേണ്ടേ സത്യം വിളിച്ചു പറയാൻ? നാളത്തെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം വേറെ, ഒരാളെങ്കിലും സത്യം വിളിച്ചു പറയണം. അതുകൊണ്ടാ ഗോപാലകൃഷ്ണൻ ഏറ്റെടുത്തത്. ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ആരെങ്കിലും വസ്തുതാപരമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ അന്ന് പ്രഭാഷണം അവസാനിപ്പിക്കാം, പിന്നെ ചെയ്യില്ല. അവിടെ ചെല്ലുമ്പോ കാണാം, വേദം വേറെ ബൈബിള് വേറെ, രണ്ടും തമ്മിൽ ഒരുമിച്ചാക്കല്ലേ? ഒരുമിച്ചാക്കിയാൽ ഒരിക്കൽ അത് തിരിച്ചടിക്കും ക്രൈസ്തവരെ നിങ്ങൾക്ക്. വേദത്തിന്റെ പന്താവ് വേറെയാണ്, അതിന് സന്ദേശമാണ് ഉള്ളത്. യഹോവ എന്ന ദൈവം പോലൊരു ദൈവം വേദത്തിലില്ല. പ്രകൃതിയാണ് അതിലുള്ളത്, പ്രപഞ്ച ചൈതന്യമാണ് അതിലുള്ളത്. അതിലെ നന്മയുടെ ഭാഷ, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുതെന്ന് വേദത്തിൽ പറഞ്ഞിട്ടില്ല.
എന്നെ ആരാധിക്കാത്തവന്റെ നാല് തലമുറ കുഴിച്ചു മൂടുന്ന് പറഞ്ഞിട്ടില്ല വേദത്തില്. ഇഷ്ടമുള്ള രീതിയില് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. നല്ല വരികൾ വേദത്തിന്റെ. സംഗച്ഛധ്വം സംവദധ്വം സംഭോമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹ വിഷാജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യദാ ആവ സുസഹാസതി. ഈ വരിയുടെ അടുത്തെത്താൻ ലോകത്തിലെ ഒരു മതഗ്രന്ഥവും വരില്ല. ഏതു പേര് നിങ്ങൾ കൊടുത്താലും ഋഗ്വേദത്തിന്റെ അടുത്ത് എത്തില്ല. ഒരു ഹിന്ദു ആയതുകൊണ്ട് പറയല്ല, ലോകത്തിലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുനെസ്കോയും യു എൻ ഒയും വേദത്തെ ലോകത്തിന്റെ പൈതൃകമാക്കിയത് അത് പഠിച്ചതിന് ശേഷമാണ്. ബൈബിള് ലോകത്തിന്റെ പൈതൃകം അല്ല, ഖുർആൻ ലോകത്തിന്റെ പൈതൃകം ആക്കിയിട്ടില്ല അവര്. എന്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിലെ 122 ക്രിസ്ത്യൻ രാജ്യങ്ങളുണ്ട്, 69 മുസ്ലിം രാജ്യങ്ങളുണ്ട്. 122 ക്രിസ്ത്യൻ രാജ്യങ്ങള്, 69 മുസ്ലിം രാജ്യങ്ങള്, ഒരു ഹിന്ദു രാഷ്ട്രം പോലും ഇല്ല ലോകത്തില്. ഹിന്ദുക്കളുടെ എന്ന് പറയുന്ന ഒരു രാജ്യവും ഇല്ല. എന്നിട്ടും വേദത്തിനെ യുനെസ്കോ വേൾഡ് ട്രഷർ വേൾഡ് ഹെറിറ്റേജ് ആക്കി മാറ്റി. കാരണം അതിന്റെ കണ്ടന്റ് ആ വേദം പോലെ ഇതിഹാസത്തിന്റെ അനുഭവങ്ങള്, വേദത്തിലൂടെ സന്ദേശങ്ങള്, ഇതിഹാസത്തിലൂടെ അനുഭവങ്ങള്, പുരാണത്തിലൂടെ കഥകൾ കേട്ട് ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും വളരണം. ഈ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേട്ട് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാവണം. ഈ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേട്ട് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഈ സന്ദേശങ്ങളും അനുഭവങ്ങളും കഥകളും കേട്ട് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉയർത്തണം. മൂന്ന് വാക്ക്, ദ ബോഡി ദ മൈൻഡ് ആൻഡ് ദ സോൾ. ശരീരത്തിനെ ഉയർത്തണം തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് ശരീരത്തിനെ വളർത്തണം, മനസ്സിനെ വളർത്തണം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ആത്മാവിനെ ഉയർത്തണം. ഒന്നാമത്തെ ലെവലിൽ നിന്ന് ആറാമത്തെ ലെവലിലേക്ക് അങ്ങനെ സാധിക്കണം. ഒന്നാമത്തെ ലെവലിൽ നിന്ന് ആറാമത്തെ ലെവലിലേക്ക് ആത്മാവിനെ ഉയർത്തണമെന്ന വരി ഗോപാലകൃഷ്ണന്റേതല്ല, അത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസറായ ബ്രയൻ വൈസിന്റെ വരികളാണ്. ബ്രയൻ വൈസിന്റെ വരികള് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ യുക്തിവാദിയായ ഭയങ്കര ഇടതുപക്ഷ ചിന്തകനായ ബ്രയൻ വൈസ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. സാധിക്കുമെങ്കിൽ നിങ്ങൾ വായിക്കുക. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും എന്ന് പറയാൻ ഇയാൾക്ക് എങ്ങനെയാ സാധിക്കുക? ഇത്ര നേരായിട്ട് ഒരാൾ പോലും കോട്ട് വായ വിട്ടിട്ടില്ല, ഒരാളും വാച്ച് നോക്കിയിട്ടില്ല. സമയം കുറേയായി, നല്ല ചൂടുണ്ട്. ഇപ്പോഴാ ഒരാൾ വാച്ച് നോക്കിയത്, സമയം കുറേയായി എന്ന് പറഞ്ഞപ്പോ എന്താ വാച്ച് നോക്കാത്തതിന്റെ മഹത്വം. ഈ ബ്രയൻ എൽ വൈസ് എഴുതിയ പുസ്തകം മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്, ഒന്നാമത്തെ പുസ്തകം. മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ് സെയിം സോൾ മെനി ബോഡീസ്, മൂന്ന് പുസ്തകങ്ങള്. അത് വായിച്ചാൽ ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞ വരിയും ഭാരതീയ പൈതൃക ഋഷിവര്യന്മാര് ആത്മാവിനെ ഒന്നാമത്തെ ലെവലിൽ നിന്ന് ആറാമത്തെ ലെവലിലേക്ക് ഉയർത്താൻ പറഞ്ഞ വരി മലയാളത്തില് കീർത്തനമായിട്ട് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശമ്പോ. ബ്രയൻ വൈസ് ജനിക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ എഴുതിയ കീർത്തനമാണ് ഇതെന്ന് നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിഞ്ഞുകൂടാ.
പക്ഷേ ഒന്നുറപ്പ് ആറ് പടികളുണ്ട് എന്ന് ബ്രയൻ വൈസ് പറഞ്ഞു. കാതറിൻ എന്ന പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തി ആ കുട്ടിയുടെ ആത്മാവ് എത്രാമത്തെ ലെവലിലാണെന്ന് വിവരിച്ചത് നിങ്ങളൊന്ന് വായിച്ചാൽ ഗോപാലകൃഷ്ണൻ ഉറപ്പിച്ചു പറയുന്നു, നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ പറയും, ഈശ്വര സനാതനധർമ്മം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് 100% സയന്റിഫിക്. ആത്മാവ് എന്നൊരു കൺസെപ്റ്റ്, അതിന്റെ ഉയർച്ച. എന്നിട്ട് ബ്രയൻ വൈസ് എന്താ പറയണറിയോ, ആറാമത്തെ ലെവല് കഴിഞ്ഞാൽ ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ. എന്റെ വരികളല്ല, ഇൻഡിവിഡ്വൽ സോൾ ജീവാത്മാവ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ, പ്രപഞ്ച ചൈതന്യത്തിലേക്ക് അലിഞ്ഞു ചേരും. ഇതല്ലേ നമ്മൾ പറയുന്ന മോക്ഷം, ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും. പറഞ്ഞത് കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പെരുമ്പാവൂരുകാരായ സ്ഥിതിക്ക്. അപ്പോ ആ വലിയ ബ്രയൻ വൈസ് പറഞ്ഞത് യുക്തിവാദിയാണ്, ഇടതുപക്ഷമാണ്, സൈക്കോളജി സൈക്യാട്രി പ്രൊഫസർ, ഇപ്പം മിയാമി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. 2 കൊല്ലം മുമ്പ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടിരുന്നു, തൊഴുതു. അദ്ദേഹത്തിനെ കണ്ട ഇപ്പൊ ഒരു സന്യാസിയെ പോലെയുണ്ട്, യുക്തിവാദിയെ പോലെയൊന്നും കണ്ടാത്ത ഒന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ശരീരത്തിനെ ഉയർത്തുക, മനസ്സിനെ ഉയർത്തുക, ആത്മാവിനെ ഉയർത്തുക നല്ല കർമ്മത്തിലൂടെ. എങ്ങനെ ശരീരത്തെ ഉയർത്തും? വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ മദ്യം കഴിക്കരുത്, കള്ളു കുടിക്കരുത്. ഈ ജീവിതത്തില് ബയോകെമിസ്ട്രിയിൽ PhD എടുക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ 623 ദിവസം കൊണ്ട് എന്റെ PhD തീർന്നു. ഇന്ത്യയിൽ 623 ദിവസം കൊണ്ട് PhD എടുത്തവർ ആരും ഇല്ല. 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുത്തു, 14 അവാർഡ് കിട്ടി. 2 വർഷം കാനഡയിലെ ഗവൺമെന്റിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർക്ക് ചെയ്തു, 1 വർഷം അമേരിക്കയിലെ ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയില്. ഒരു ആൽക്കഹോൾ മോളിക്യൂള് മദ്യത്തിന്റെ ഒരു തന്മാത്ര ലിവറിന്റെ 3 സെല്ലുകളെ കൊല്ലും. അതുകൊണ്ട് മദ്യം കഴിക്കരുത്, അരുത്, കഴിക്കരുത്. ഇതും അപേക്ഷയല്ല, അവനവന്റെ ജീവിതം അവനവന് ഭാരമായി തീരുന്ന കാലഘട്ടം. അവനവന്റെ ശരീരം ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ഭാരമായി തീരരുത്, മദ്യം കഴിക്കരുത്. അവനവൻ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നീചവും നിന്ദ്യവുമായ ഒരു പന്താവിലൂടെ കട്ടിലിൽ കിടക്കുമ്പോൾ, കരച്ചിൽ വരുമ്പോൾ, താങ്ങി നിർത്താൻ ആരുമില്ലാതെ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, ഈശ്വര എന്റെ ജന്മം ഒന്ന് അവസാനിപ്പിച്ചു തന്നാൽ മതി. അപ്പൊ ഓർമ്മിക്ക, തലച്ചോറിന് കുഴപ്പമില്ല, ഹൃദയത്തിന് കുഴപ്പമില്ല, ഇല്ലാതെ പോയത് ലിവറ്, കിഡ്നി, ഇത് രണ്ടും ഇല്ല. തലച്ചോറും ഹാർട്ടും പെർഫെക്റ്റ്, പെട്ടെന്നൊന്നും മരിക്കില്ല. ഏത് അമ്പലത്തിൽ വഴിപാടിന് കൊടുത്താലും പെട്ടെന്ന് മരിക്കില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, മദ്യം കഴിക്കരുത്. അതേ വികാരത്തോടുകൂടി ഞാൻ പറയുന്നു പെരുമ്പാവൂരുകാരോട്, ഇവിടെ ഇരിക്കുന്നവരോട്, മറ്റൊരു മൃഗത്തിന്റെ മാംസവും ചോരയും കൊണ്ട് ഈ ശരീരത്തിന്റെ മാംസവും ചോരയും ഉണ്ടാക്കരുത്. ഒരു മൃഗത്തിന്റെ മാംസവും ചോരയും കൊണ്ട് ഈ മനുഷ്യന്റെ ശരീരത്തിലെ മാംസവും ചോരയും ഉണ്ടാക്കരുത്. ഓരോ മൃഗത്തിന്റെയും കഴുത്തിലൂടെ കത്തിയിറങ്ങുമ്പോൾ അത് പിടയ്ക്കുന്ന വേദന, കണ്ണ് പുറത്തേക്ക് തള്ളി, നാക്ക് പുറത്തേക്ക് തള്ളി, കൈകാല് കയറുകൊണ്ട് വിരിഞ്ഞ് കെട്ടി 1.25 മണിക്കൂറ് കൈകാലിട്ടടിച്ച് അതനുഭവിക്കുന്ന വേദനയുടെ 10 ലക്ഷത്തിലൊരംശം നിങ്ങൾ അറിയണമെങ്കിൽ ഒരു മുട്ടുസൂചി എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്ന് കുത്തി ഇറക്കി നോക്കുക. ഒരു മുട്ടുസൂചി എടുത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്ന് കുത്തി ഇറക്കി നോക്കുക. 1 മില്ലിമീറ്റർ താഴുന്നതിന് മുമ്പ് നിങ്ങൾ മുട്ടുസൂചി മാറ്റും. ഒരു ബ്ലേഡ് എടുത്ത് കഴുത്തൊന്ന് ഇറക്കി നോക്കുക, വേദന എന്ത്? പച്ചയ്ക്ക് വെള്ളരിക്ക അറിയുന്ന കത്തി കൊണ്ട് ഒരു പോത്തിന്റെയും എരുമയുടെയും കാളയുടെയും പശുവിന്റെയും പന്നിയുടെയും കഴുത്തറിയും അരിയുമ്പോൾ ആ വേദന കൊണ്ട് പുളയുന്ന ആ ജന്തു
ഇത് ആ ശരീരം തിന്നുന്നവരെ ശപിക്കുന്ന ശാപം. തൃക്കളത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ നവീന കലശത്തിന്റെ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പ്രഭാഷണം മൈക്കിലൂടെ നിന്നോ ഇരുന്നോ കേൾക്കുന്നവരുടെ തലയിൽ വരാതിരിക്കട്ടെ അപേക്ഷിക്കുന്നു. ആ മൃഗത്തിന്റെ ശാപം നിങ്ങൾക്ക് വരരുത്. മനുഷ്യന് ജീവിക്കാൻ നോൺ വെജിറ്റേറിയൻ വേണ്ട. അമേരിക്കയിൽ അസാധാരണമാം വിധം വെജിറ്റേറിയനിസം പകരുന്നു. കേംബ്രിഡ്ജിൽ ഞാൻ പോയി, ഓക്സ്ഫോർഡിൽ പോയി, അമേരിക്കയിലെ അടുത്തതിന്റെ പിന്നത്തെ മാസം എനിക്ക് ബോസ്റ്റണിൽ പോകണം. അവിടെയും എടുക്കണം എം ഐ ടിയിലെ മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ക്ലാസ്. അവരെല്ലാം വെജിറ്റേറിയനിസത്തിലേക്ക് മാറുന്നു. നമ്മൾ എന്തിനാ ഈ പശുവിന്റെയും പോത്തിന്റെയും? ഒന്നുകൂടി ഓർമ്മിക്ക, ഈ പ്രദേശത്ത് പശുവിനെയും അതേപോലെ കാളയെയും എരുമയെയും പോത്തിനെയും കൊല്ലുന്നത് തലേ ദിവസം രാത്രി ഒരു കിലോ സോഡാക്കാരം വെള്ളത്തിൽ കലക്കി അതിനെ കുടിപ്പിച്ചിട്ട. ഒരു തുള്ളി സോഡാക്കാരത്തിന്റെ വെള്ളം നിങ്ങളുടെ വയറ്റിൽ പോയാൽ നിങ്ങൾ രാത്രി ഉറങ്ങില്ല. ഒരു കിലോ സോഡാക്കാരം അതിനെ വായിലൂടെ അകത്ത് കയറ്റി അടുത്ത ദിവസം കഴുത്തറക്കുമ്പോൾ അതിന്റെ ഇറച്ചിയില് പച്ചയ്ക്ക് ചോര നിൽക്കണം. ചോര ഇറ്റിറ്റായിട്ട് കണ്ടാലാണ് ഇറച്ചിക്ക് വില കൂടുതൽ കിട്ടുക. അതിനു വേണ്ടിയാ ഈ സോഡാക്കാരം കുടിപ്പിക്കുന്നത്. എന്റെ കുടുംബാംഗങ്ങളെ, ആ പശുവും പോത്തും അനുഭവിക്കുന്ന വേദന എന്റെ മുമ്പിലുള്ളവരുടെ തലയിൽ അതിന്റെ ശാപമായിട്ട് വരാതിരിക്കട്ടെ. മദ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്. അതേപോലെ പറയുന്നു, ആവശ്യമില്ലാത്ത മരുന്നുകള് ഒഴിവാക്കണം. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മരുന്നുകള് ഓരോ ഡോക്ടറും എഴുതി തരുന്നത് ആ ഡോക്ടർക്ക് കിട്ടുന്ന കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പല ഡോക്ടർമാർക്കും കാറും ഫ്രിഡ്ജും വാച്ചും ഓരോ സ്ഥലത്തേക്ക് പോവാനും ടിക്കറ്റ് കിട്ടുന്നത് അവരെഴുതി കൊടുക്കുന്ന മരുന്നിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാ. എന്തിനു വേണ്ടതും വേണ്ടാത്തതുമായ മരുന്ന് നമ്മൾ ശരീരത്തിനകത്തേക്ക് കേറ്റണം. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയില് എം എസ് സിക്ക് ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു. മാതൃഭൂമിയിൽ മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു പുസ്തകം അവിടെ ഉണ്ട്, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മരുന്ന് എന്ന വിഷം, അതാണ് തലക്കെട്ട്, മരുന്ന് എന്ന വിഷം. നിങ്ങൾക്ക് രോഗമില്ല, കേരളീയന് രോഗമില്ല. രോഗമുണ്ടെന്ന ധാരണയാണ് കേരളീയന് പ്രശ്നം ഉണ്ടാക്കുന്നത്. വേണ്ടതിനും വേണ്ടാത്തതിനും ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ടോട്ടൽ ചെക്കപ്പ് 5000 രൂപ കൊടുത്ത് കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തും. അപ്പൊ ഡോക്ടർ പറയും, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതിന്റെ അർത്ഥം ഉടനെ കുഴപ്പമുണ്ടാവും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്, നാളെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അയാളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ച് 10,000-10,000 രൂപയുടെ ടെസ്റ്റും മരുന്നും എഴുതി കൊടുത്ത് എന്തിന് രോഗമില്ലാത്ത നമ്മൾ രോഗികളാവണം? അതിന്റെ അർത്ഥം മരുന്ന് കഴിക്കരുത് എന്നല്ല. അത്യാവശ്യമെങ്കിൽ മരുന്ന് കഴിക്കണം, അത്യാവശ്യമെങ്കിൽ സർജറി വേണം. ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ നടക്കുന്ന 65% സർജറി. എന്റെ കണ്ടുപിടുത്തമല്ല, ഇവിടുത്തെ റിപ്പോർട്ടാണ്. 65% സർജറിയും ആശുപത്രിക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് ഒഴിവാക്കുക. ഇതെന്തിനാ ഇപ്പോ ഈ അമ്പലത്തിൽ പറഞ്ഞത്? ശരീരത്തിനെ ഉയർത്താൻ മദ്യം ഒഴിവാക്കുക, മാംസം ഒഴിവാക്കുക, മരുന്ന് അത്യാവശ്യത്തിന് മാത്രം എടുക്കുക. മദ്യം, മാംസം, മരുന്ന് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതേപോലെ ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു, ജീവിതത്തില് ഇന്നു മുതൽക്ക് നിങ്ങൾ കൈക്കൂലി വാങ്ങിക്കരുത്, ഇന്നു മുതൽക്ക് കൈക്കൂലി വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ആര് കൈക്കൂലി തന്നാലും അവൻ തലക്കുഴിഞ്ഞുഴിഞ്ഞുഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞേ തരുള്ളൂ, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ലോകത്തിൽ ആരും ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല. നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ലോകത്തിൽ ആരും ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല. നിങ്ങളോട് ഞാൻ കൈക്കൂലി കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, വാങ്ങിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ പലതും നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ടി വരും. ധൈര്യമായിട്ട് കൊടുക്കുക, വാങ്ങിക്കാതിരിക്കുക. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്.
കൈക്കൂലി വാങ്ങിക്കരുത്, മറ്റൊരുവന്റെ ശാപം നിങ്ങളുടെ തലയിൽ ഏൽക്കേണ്ടി വരരുത്. മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്താൻ മദ്യം, മാംസം, മരുന്ന്, കൈക്കൂലി, നാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. മനസ്സിനെ ഉയർത്താൻ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക, മുഖത്തൊരു ചിരി ഉണ്ടാവണം. ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് ഇവിടെ അടുത്ത പ്രഭാഷണം നടത്തിയപ്പോ പറഞ്ഞു, ഈ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദിവസം CPI നേതാവ് മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ, ഒരു പോസ്റ്റർ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടു. ഇന്നലെ കോട്ടയത്ത് കണ്ടു, മിനിഞ്ഞാന്ന് നെയ്യാറ്റിങ്കര, ഇന്നലെ നെയ്യാറ്റിങ്കരെ കണ്ടു, ഇന്നലെ വൈകുന്നേരം കൊല്ലത്ത് കണ്ടു, പിന്നെ തൃപ്പൂണിത്തുറയിൽ കണ്ടു, ഇവിടെ കണ്ടു, അവിടെ എല്ലാ സ്ഥലത്തും കാണേണ്ടായി. എന്ത് ചിരിച്ച ഒരു മുഖാണ് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ, നിഷ്കളങ്കമായ ചിരി. ഞാൻ പറയാറുണ്ട്, ആ മനുഷ്യൻ CPI നേതാവാണ്, അതൊക്കെ സെക്കൻഡറി. ഈ ചിരി, ആ നിഷ്കളങ്കമായ ചിരി എന്റെ മുമ്പിലുള്ള നിങ്ങൾക്കും ഉണ്ടാവണം. ആ ചിരിയാണ് ലോകത്തെ ധന്യമാക്കുന്നത്, ജീവിതത്തെ ധന്യമാക്കുന്നത്. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്, പക്ഷേ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു നോക്കുക, ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരും, അതൊക്കെ ഇങ്ങനെ പോകും. ആഗമാപായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്, ഭഗവത്ഗീതയിലെ വരിയാണ്. ഭഗവത്ഗീതയിലായതുകൊണ്ട് ഹിന്ദുക്കളായ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആഗമാപായിനോ അനിത്യ താം